അയ്യാരിൽ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ്റെ 10-ാമത് കുടുംബസംഗമം നടന്നു. അയ്യാരിൽ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ്റെ 10-ാമത് കുടുംബസംഗമം ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് എ കെ അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. എ ബി അബ്ദുൽ ഗഫൂർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ എ കെ സീദി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ എ എം കമറുദ്ദീൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഉത്ബോധന ക്ലാസ്സിന് എറിയാട് വിമൻസ് അറബി കോളേജ് പ്രിൻസിപ്പൽ സബിത ടീച്ചർ നേതൃത്വം നൽകി. എം ജി എം മോണ്ടിസോറി ട്രെയിനിങ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ നസീം ചെളുക്കയിൽ ഖുറാൻ ക്യുസിന് നേതൃത്വം നൽകി. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എ എ മുഹമ്മദ് അസ്ലം നന്ദി പറഞ്ഞു. ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരും ഒരുപാട് ഉയർന്ന ജോലിക്കാരും സാമ്പത്തികമായുള്ളവരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഒരു തറവാടാണ് അയ്യാരി. അൽഹംദുലില്ല, നിങ്ങളിങ്ങനെ കൊല്ലം കൊല്ലം കൂടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടും പൈസയുടെ കണക്കൊക്കെ വളരെ ഉഷാറായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അൽഹംദുലില്ല, അള്ളാഹുവിനെ നിങ്ങൾക്ക് സർവശക്തന് എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റിയേറ്റി തരട്ടെ. ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും ഇത് നല്ല ബർക്കത്തുള്ള അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണ്. കാരണം കുടുംബം തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടുന്നു. നമ്മൾ ഞാൻ ഇത് പറയുമ്പോഴേ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പെല്ലിപ്പാട ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ പിതാവിൻ്റെ പേര് ഹാഷിം എന്നായതിനെ സംബന്ധിച്ചൊരു ചരിത്രമുണ്ട്. ഞാൻ മദീനയിലൊരു ലൈബ്രറിയിൽ നിന്ന് വായിച്ചതാണ് കേട്ടോ. അറബി ലൈബ്രറി മദീനയിലുണ്ട്. ഈ ഹാഷിമിന് പേര് വേറൊരു പേരായിരുന്നു. ഹാഷിമെന്ന പേര് കിട്ടിയത് അദ്ദേഹത്തിന് അവിടെ അറബികളിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ നല്ല പണമുള്ള ആളുകളും പണമില്ലാത്ത ആളുകളും ഒരു തറവാട്ടിൽ ഉണ്ടാകും. നമ്മുടെ ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. അപ്പൊ പണമില്ലാത്ത ആളുകള് എന്ത് ചെയ്യുന്ന വെച്ചാല് അവരൊരു സ്വഭാവമായിരുന്നു ഭയങ്കര അപകർഷതാബോധം അല്ലെങ്കിൽ അഭിമാന ബോധം കാരണം അവര് പൈസ ഇല്ലെങ്കിൽ വേഗം മരുഭൂമിയിലൊക്കെ പോയി അവിടെ ജീവിതം കഴിച്ച് മരിച്ചടങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഹാഷിമാണ് ഇത് അവസാനിപ്പിച്ചത്. ഹാഷിമയുടെ വലിയ പിതാവിന്റെ വലിപ്പ ഹാഷിം നമുക്കറിയാലോ, ഹാഷിം കുടുംബം എന്നൊക്കെ പറയണില്ലേ. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് ആ പരിപാടി ഇനി പാടില്ല. ഓരോ അവർക്ക് ആകെ കച്ചവടമുണ്ട്, കൃഷിയൊന്നും കാര്യമില്ല അവർക്ക്. ശാമിലും യമനിലൊക്കെ